പാലക്കാട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ രണ്ട് ദിവസമായി 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ജില്ലയിലെ താപനില. കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. കൊല്ലത്തെ പുനലൂരിലാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. ഭാരതപ്പുഴയും വറ്റി വരണ്ടു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്നും, സൂരജ് സജ്ജി തൃശൂരിൽ നിന്നും, അരുൺരാജ് കൊല്ലത്ത് നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. ആദ്യം സൂരജ് സജ്ജിയിലേക്ക്. സൂരജ്, എന്താണ് തൃശൂരിലെ സാഹചര്യം? വേണു, തൃശ്ശൂരിൽ 39 ഡിഗ്രി ചൂടാണ് ഈ പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഈ ദുരിതത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഭാരതപ്പുഴ വറ്റി വരേണ്ടതോടുകൂടി തൃശ്ശൂരിൻ്റെ വിവിധ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. ചേലക്കര, അതുപോലെ തന്നെ ഈ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിൽ ഈ കുടിവെള്ളം രൂക്ഷമായിരിക്കുന്നത്. അരമണിക്കൂർ മാത്രമാണ് ഈ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ നിലവിൽ പമ്പിംഗ് നടക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ പീച്ചി ഡാമിൽ ഉൾപ്പെടെ വെള്ളം വറ്റി വരേണ്ടിട്ടുണ്ട്. ആഴ്ചകൾ മാത്രം ഉള്ള വെള്ളമാണ് ഇപ്പോൾ ഈ പീച്ചി ഡാമിൽ അവശേഷിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൻ്റെ വിവിധ മേഖലകളിൽ കനത്ത ചൂടാണ് രേഖപ്പെടുത്തുന്നത്. വെള്ളാനിക്കരയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്നത്. തീരദേശ മേഖലയിലും സ്ഥിതി ദയനീയമാണ് എന്നുള്ളതാണ് ഈ മത്സ്യത്തൊഴിലാളികൾ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ താപനില ഉയർന്നതോടുകൂടി ഈ മത്സ്യത്തിൻ്റെ ലഭ്യതയിലടക്കം വലിയ കുറവ് നേരിടുന്നു. അതോടുകൂടി വലിയ വറുതിയിലേക്കാണ് തീരമേഖല ഉൾപ്പെടെ പോകുന്നതെന്ന് മത്സ്യത്തൊഴിലാളികളും പറയുന്നുണ്ട്. എന്തായാലും ജില്ലയിൽ വലിയ രീതിയിൽ ചൂട് രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ ദുരിതത്തിലാണ് ഈ പ്രദേശവാസികൾ ആകെ ഉള്ളത്. വേണു, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് നിന്ന് ആർ അരുൺരാജും ചേരുന്നു. അരുൺരാജ്, എന്താണ് കൊല്ലത്തെ സ്ഥിതി? ഈ പുനലൂരിലാണോ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്? വേണു, പാലക്കാടിന് സമാനമായി തന്നെയാണ് കൊല്ലത്തും ചൂട് അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യമാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായ പുനലൂര് 39 ഡിഗ്രി വരെ ചൂട് കഴിഞ്ഞ ദിവസം ലഭിക്കുകയുണ്ടായി. ഈ പുനലൂരിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ 20-ലധികം പേർക്കാണ് സൂര്യാഘാതം ഏറ്റത്. അത് പുനലൂർ മാത്രമല്ല, കൊല്ലം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അത് ഈ കാലാവസ്ഥയിൽ നിലവിലുണ്ടായ മാറ്റം അത് കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് എന്നുള്ളതാണ് ഈ കാലാവസ്ഥാ വകുപ്പടക്കം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ ചൂട് കൂടിയത് തന്നെയാണ്, കഴിഞ്ഞ ദിവസം കൊല്ലത്തെ പോളിംഗ് ശതമാനത്തിൽ അത് പ്രകടമായിരുന്നു. കൊല്ലം ജില്ലയുടെ എല്ലാ മേഖലയിലും ഉച്ചയ്ക്ക് എല്ലാ പോളിംഗ് സ്റ്റേഷനിലും പോളിംഗ് മന്ദഗതിയിലാവുന്ന അടക്കം സ്ഥിതിയുണ്ടായി. ഇത് വരും ദിവസങ്ങളിലും കൂടി തുടരും എന്നുള്ളതാണ്. ഒരു രണ്ടു തവണയാണ് ഇവിടെ മഴ ലഭിച്ചത്. ഈ മഴ ലഭിച്ചെങ്കിൽ പോലും ചൂടിന് ശമനം ഉണ്ടായിട്ടില്ല. അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്.